നമ്മളെല്ലാവരും ഹോട്ടലുകളിൽ റൂം എടുക്കുന്നവരാണ്. അവിടെ വാതിലടച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വകാര്യത സുരക്ഷിതമാണെന്നും അവിടെ നടക്കുന്നതൊന്നും നമ്മളല്ലാതെ മറ്റൊരാൾ കാണില്ലെന്നും നമ്മളിൽ ചിലരെങ്കിലും ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ കോഴിക്കോട് ഒരു ഹോട്ടലിലെ വാഷ്റൂമിൽ ഒളിക്യാമറ വച്ച പശ്ചിമ ബംഗാൾ സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കഷ്ടിച്ച് ഒരു മാസം മുൻപാണ്. ഹോട്ടലിൽ റൂമെടുത്ത ദമ്പതികളുടെ കിടപ്പറ ദൃശ്യങ്ങൾ അശ്ലീല സൈറ്റുകളിലെത്തിയ അനേകം വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. പുറത്തറിഞ്ഞതിനേക്കാൾ വളരെ കൂടുതലാണ് അറിയാത്ത മറ്റനേകം സംഭവങ്ങൾ. ഇങ്ങനെ റെക്കോർഡ് ചെയ്യപ്പെടുന്ന വീഡിയോകൾ ദുരുപയോഗം ചെയ്യപ്പെടും എന്നുള്ളത് സംശയമില്ലാതെ പറയാവുന്നതാണ്. നമ്മളൊരു ഹോട്ടലിൽ റൂമെടുത്താൽ അവിടെ ഒരു ഒളിക്യാമറ വച്ചിട്ടുണ്ടോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? അവ എങ്ങനെ കണ്ടുപിടിക്കാം? ചില്ലറ കാര്യങ്ങളുടെ ആദ്യ അധ്യായത്തിലേക്ക് സ്വാഗതം. പണ്ടുകാലങ്ങളിൽ ക്യാമറ വലുതായിരുന്നതിനാൽ ഒട്ടും ഒളിച്ചു വയ്ക്കുക സാധ്യമായിരുന്നില്ല. എന്നാൽ പിന്നീട് അങ്ങോട്ട് ക്യാമറയുടെ വലിപ്പം കുറയുകയും അത് വെച്ച് ഷൂട്ട് ചെയ്യാൻ കഴിയുന്ന വീഡിയോയുടെ ക്വാളിറ്റി വളരെയധികം കൂടുകയും ചെയ്തു. ഇന്ന് ഒളിക്യാമറയുടെ വീഡിയോ ക്വാളിറ്റി എച്ച് ഡിയും കടന്ന് 4K വരെ എത്തി നിൽക്കുന്നു. ക്യാമറയിൽ വച്ചിരിക്കുന്ന മെമ്മറി കാർഡിൽ റെക്കോർഡ് ചെയ്യുന്ന പഴയ രീതിയിൽ നിന്ന് ഇൻ്റർനെറ്റ് വഴി ലോകത്തെവിടെയിരുന്നു തത്സമയം കാണാനാകുന്ന തരത്തിൽ സാങ്കേതികവിദ്യ വളരെ വളർന്നു. സ്ഥിരം കേട്ട് പഴകിയ പെൻ ക്യാമറകളും കീചെയിൻ ക്യാമറകളും മാറി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമുള്ള തരത്തിലുള്ള ഒളിക്യാമറകൾ ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇന്ന് മാർക്കറ്റിൽ ലഭ്യമായ ഒളിക്യാമറകളെല്ലാം പിൻഹോൾ ക്യാമറകളാണ്. അതായത് ഒരു പിന്നു കൊണ്ട് ഒരു ഹോൾ ഉണ്ടാക്കിയാൽ എത്ര വലിപ്പമുണ്ടാകും, അത്ര സ്ഥലം മതി ഒരു ക്യാമറയ്ക്ക്. ഒരു റൂമിലേക്ക് പ്രവേശിച്ചാൽ, അതൊരു ഹോട്ടൽ റൂമാകട്ടെ, ഡ്രസ്സിംഗ് റൂമാകട്ടെ, അല്ലെങ്കിൽ സംശയിക്കത്തക്ക മറ്റേതെങ്കിലും മുറി ആയിക്കോട്ടെ, അല്പസമയം അവിടുത്തെ ഉപകരണങ്ങൾ ആകെ ഒന്ന് പരിശോധിക്കുക. മുറിയിലുള്ള എന്തിനെയൊക്കെ നമുക്ക് സംശയിക്കാം. ഒന്നാമതായി റൂമിലിട്ടിരിക്കുന്ന ബൾബ്. അതിന് നടുവിൽ ഇങ്ങനെ ഒളിപ്പിച്ച രീതിയിൽ ക്യാമറ ലഭ്യമാണ്. ബൾബില്ലാത്ത ഹോൾഡറുടെ രൂപത്തിലും ക്യാമറകളുണ്ട്. ചെറിയ ക്ലോത്ത് ഹാങ്ങറുകളുടെ രൂപത്തിലുള്ള ക്യാമറകളുണ്ട്. ഇത്തരത്തിലുള്ള പ്ലഗ് പോയിന്റുകളെ നമുക്ക് സംശയിക്കാം, കാരണം ആ പ്ലഗ് പോയിന്റിലും ചിലപ്പോൾ ക്യാമറ ഉണ്ടാകാം. ചെറിയ ഫോട്ടോ ഫ്രെയിമിൻ്റെ രൂപത്തിലുള്ള ക്യാമറകളും കലണ്ടറിൻ്റെ രൂപത്തിലുള്ള ക്യാമറകളുമുണ്ട്. ചിലപ്പോൾ പ്ലഗിൽ വച്ചിരിക്കുന്ന ചാർജറിൻ്റെ രൂപത്തിലുള്ള ക്യാമറകളുണ്ട്. TVയുടെ സെറ്റ് ടോപ്പ് ബോക്സിൻ്റെ രൂപത്തിലും TVയുടെ രൂപത്തിലും പല ഒളിക്യാമറകളും നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. കുടിവെള്ളത്തിൻ്റെ കുപ്പിയുടെ രൂപത്തിലും കോഫി മേക്കർ രൂപത്തിലും അങ്ങനെ പലതരത്തിലുള്ള ക്യാമറകൾ നമുക്കിന്ന് മാർക്കറ്റിൽ അവൈലബിളാണ്. അതുപോലെ തന്നെ ക്ലോക്കിൻ്റെ രൂപത്തിലുള്ള ക്യാമറകൾ നിരവധിയുണ്ട്. അത് ഡിജിറ്റൽ ക്ലോക്കിൻ്റെ ആയാലും വാൾ ക്ലോക്കിൻ്റെ രൂപത്തിലുള്ളവയായാലും, അതുപോലെ ബാത്റൂമുകളിൽ സാധാരണ കാണാറുള്ള ഒഡോണിൽ ഹാൻഡ് വാഷ്, ഫേസ് വാഷ് മുതലായവയുടെ ബോട്ടിലിൻ്റെ രൂപത്തിലും നമുക്ക് ക്യാമറ ലഭ്യമാണ്. ഫയർ സ്മോക്ക് ഡിറ്റക്ടർ എന്നിവയിലും ക്യാമറ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ACയുടെ വിൻ ബ്ലോവറിനുള്ളിൽ വയ്ക്കാവുന്ന തരം ക്യാമറകൾ ലഭ്യമാണ്. എന്തിന്? അനാവശ്യമെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു സ്ക്രൂ പോലും ഒരു ക്യാമറ ആകാനുള്ള വഴിയുണ്ട്, കാരണം നിരവധി ക്യാമറകൾ സ്ക്രൂവിൻ്റെ രൂപത്തിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിളാണ്. ഇനി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ചുവരിൽ വെച്ചിരിക്കുന്ന കണ്ണാടിയെയാണ്. അതൊരു റിഫ്ലക്റ്റീവ് മിററാണോ എന്ന് നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അതായത് നമ്മൾ നോക്കുന്ന ഭാഗം നമ്മുടെ പ്രതിബിംബം കാട്ടുകയും മറുവശത്ത് ചെറിയ സ്പൈ ക്യാമറയോ അല്ലെങ്കിൽ വലിയ ക്യാമറയോ ഒരുപക്ഷെ ചിലപ്പോൾ ആളുകളെ തന്നെ കണ്ടേക്കാം. ഇതിനൊക്കെ പുറമേ പലതരത്തിലുള്ള വൈഫൈ ക്യാമറ ഡിവൈസുകൾ വാങ്ങാൻ കഴിയും. അത് ഏത് രീതിക്ക് വേണമെങ്കിലും നമുക്ക് മാറ്റിയെടുക്കാം. ചുരുക്കി പറഞ്ഞാൽ ഒരു റൂമിൽ കാണുന്ന ഏതൊരു സാധനങ്ങളെയും നമുക്ക് സംശയിക്കാം. ഇങ്ങനെ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്കുള്ള തരത്തിലുള്ള ഒളിക്യാമറകൾ ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ ലഭ്യമാണ്. മിക്കവർക്കുമുള്ളൊരു ധാരണയാണ് ചെറിയ ഹോട്ടലുകളിൽ മാത്രമാണ് ഇത്തരം പ്രശ്നങ്ങളുള്ളത്, വളരെ വലിയ പ്രീമിയം ഹോട്ടലുകളിൽ ഇങ്ങനെ ഒളിക്യാമറകൾ കാണാനുള്ള സാധ്യത ഇല്ല എന്ന്. പക്ഷേ അതൊരു അബദ്ധധാരണയാണ്, കാരണം ഒട്ടുമിക്ക സംഭവങ്ങളിലും ഒളിക്യാമറ വച്ചത് ഹോട്ടൽ മാനേജ്മെൻറ്റ് അറിഞ്ഞുകൊണ്ടല്ല. സൽപ്പേരിനെ ബാധിക്കുമെന്നോർത്ത് ഹോട്ടൽ മാനേജ്മെൻറ്റ് അതിന് കൂട്ടുനിൽക്കുകയുമില്ല. അവിടുത്തെ തൊഴിലാളികൾ ആരെങ്കിലുമാകും അത് ചെയ്തിട്ടുണ്ടാകുക. ഇത്തരം മനോഭാവമുള്ളവർ ഏതൊരു സ്ഥാപനത്തിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഏതൊരു ഹോട്ടലിലും ഇത്തരം അപകടങ്ങൾ ഉറപ്പായും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. ഹോട്ടലുകളെപ്പോലെ തന്നെ നാം സൂക്ഷിക്കേണ്ട മറ്റൊരിടമാണ് തുണിക്കടകളിലെ ട്രയൽ റൂം. ഹാങ്ങറുകളുടെ രൂപത്തിലും കണ്ണാടിയുടെ രൂപത്തിലും ഫോട്ടോ ഫ്രെയിമിൻ്റെ രൂപത്തിലും ബൾബിൻ്റെയോ ഹോൾഡറുകളുടെയോ ഒക്കെ രൂപത്തിലും സ്ക്രൂ, ബാഗ്, വാട്ടർ ബോട്ടിൽ എന്നിവയുടെ രൂപത്തിലുമെല്ലാം ഒരു ഒളിക്യാമറ കണ്ണ് അവിടെ ഉണ്ടാകാം. അതിൻ്റെ അങ്ങേത്തലക്കൽ ഒരുപക്ഷെ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് ഒരാളും. പ്രാഥമികവും ലളിതവുമായ വഴി എന്നത് മേൽപ്പറഞ്ഞ ഉപകരണങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കുക എന്നതാണ്. ഏതൊരു ഉപകരണത്തിൽ ഒളിക്യാമറ വെച്ചാലും അതിൻ്റെ ലെൻസ് നമുക്ക് വിസിബിളായിരിക്കും. ഉദാഹരണത്തിന്, റൂമിൽ നമ്മുടേതല്ലാത്ത ഒരു ചാർജർ, മൊബൈൽ ചാർജർ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അതിലൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഇങ്ങനെ പുറത്ത് കാണുന്ന തരത്തിൽ ക്യാമറയുടെ ലെൻസ് നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അതൊരു പക്ഷേ ഒരു ഒളിക്യാമറയായിരിക്കാം.
അതുപോലെ എല്ലാ ഉപകരണങ്ങളിലും പുറത്ത് കാണാവുന്ന തരത്തിൽ ലെൻസോ അല്ലെങ്കിൽ ഒരു സുഷിരമോ നമുക്ക് കാണാൻ കഴിയും. രണ്ടാമത്തെ വഴി, റൂമിലെ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്യുക, എന്നിട്ട് മൊബൈൽ ക്യാമറ ഓൺ ചെയ്ത് അതിലൂടെ സംശയമുള്ളിടത്തെല്ലാം നോക്കുക എന്നതാണ്. നൈറ്റ് വിഷന് വേണ്ടി ക്യാമറകളിൽ ഇൻഫ്രാറെഡ് ലൈറ്റ്സ് ഉണ്ടാകും. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഇവ കാണാനാകില്ലെങ്കിലും ക്യാമറയിലൂടെ ഇവ നമുക്ക് കാണാനാകും. നമ്മുടെ TV റിമോട്ട് മൊബൈൽ ക്യാമറയ്ക്ക് നേരെ അടിച്ചാൽ ലൈറ്റ് കത്തുന്നത് കാണുന്നില്ലേ, അതുപോലെ തന്നെ. എന്നാൽ ഇപ്പോഴത്തെ ചില ഒളി ക്യാമറകളിൽ നൈറ്റ് വിഷന് വേണ്ടി ഇൻഫ്രാറെഡ് ഉപയോഗിക്കുന്നില്ല. അങ്ങനെയുള്ള ഒളി ക്യാമറകളിൽ ഈ രീതി നമുക്കൊരു പരിധിവരെ പ്രായോഗികമല്ല. അടുത്തത്, ഒന്ന് രണ്ട് ആപ്ലിക്കേഷൻ സഹായത്തോടുകൂടി സ്പൈ ഉപകരണങ്ങൾ കണ്ടുപിടിക്കാൻ ഒരു പരിധിവരെ നമുക്ക് കഴിയും. അതിലൊന്നാണ് ഡിറ്റക്റ്റിഫൈ. ഇതിലെ ആദ്യത്തെ ഓപ്ഷൻ ഇൻഫ്രാറെഡ് ക്യാമറ കണ്ടെത്തുന്നതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ക്യാമറ ഓപ്പൺ ചെയ്ത് ഇൻഫ്രാറെഡ് ക്യാമറ കണ്ടെത്തുന്നത്. എന്നാൽ രണ്ടാമത്തേത്, ഡിറ്റക്ട് ബൈ യൂസിങ് മാഗ്നറ്റോമീറ്റർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് സാധാരണ വസ്തുക്കളിൽ, അതായത് ഒരു ഫ്ലവർ വൈസ്, ഫോട്ടോ ഫ്രെയിം അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ എന്നിവയിലൊക്കെ ക്യാമറയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങളോ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഏതൊരു ഇലക്ട്രോണിക് ഉപകരണവും അത് പ്രവർത്തിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് പുറപ്പെടുന്ന ഒരു മാഗ്നറ്റിക് ഫീൽഡ് കണക്കാക്കിയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത്. ഡിറ്റക്ട് ബൈ യൂസിങ് മാഗ്നറ്റോമീറ്റർ എന്ന ഓപ്ഷൻ ഓണാക്കിയാൽ നമുക്ക് കാണാനാകുന്നത് ഒരു ലൈൻ ഗ്രാഫാണ്. വാട്ടർ ബോട്ടിൽ, ഡോർ ഹാൻഡിൽ, കപ്പ്, ഫോട്ടോ ഫ്രെയിം, ഫ്ലവർ വെയ്സ് മുതലായ വസ്തുക്കളിൽ ക്യാമറ വച്ചിട്ടുണ്ടെങ്കിൽ സംശയമുള്ള വസ്തുക്കളുടെ അടുത്തേക്ക് കൊണ്ടുപോയാൽ ഉടൻ തന്നെ അതിൻ്റെ ഗ്രാഫ് ഉയരുകയും താഴെ അതിൻ്റെ വാല്യൂ കാണിക്കുകയും ചെയ്യും. എന്നാൽ TV, സെറ്റോ ബോക്സ്, ഡിജിറ്റൽ വാച്ച് മുതലായ ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ ഇവ പൂർണ്ണമായും പ്രായോഗികമല്ല. കാരണം അവയിൽ നിന്ന് സാധാരണഗതിയിൽ തന്നെ ഒരു കാന്തിക പ്രഭാവം അല്ലെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നത് കൊണ്ടാണ്. നിലവിൽ മാർക്കറ്റിൽ കിട്ടുന്ന ഒട്ടുമിക്ക ഒളി ക്യാമറകളും നെറ്റ്വർക്ക് ബേസ്ഡ് ആണ്. അതായത് മെമ്മറി കാർഡ് ഇല്ലെങ്കിലും ഒരു വൈഫൈയുമായി ബന്ധിപ്പിച്ചിരുന്നാൽ ലോകത്തിലെവിടെയിരുന്നും തത്സമയം കാണാനാകുന്നതാണ്. ഒരു ഹോട്ടൽ റൂമിൽ അങ്ങനെ ഒരു ക്യാമറ വച്ചിട്ടുണ്ടെങ്കിൽ അത് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റ് ചെയ്യാനുള്ള ഒരു വഴി അവിടുത്തെ വൈഫൈയുമായി ആ ക്യാമറ കണക്റ്റ് ചെയ്യുക എന്നതാണ്. ആ ഹോട്ടലിലെ വൈഫൈയിൽ ഏതൊക്കെ ഉപകരണങ്ങൾ കണക്റ്റഡ് ആണ് എന്ന് നോക്കിയാൽ അവിടെ ഒരു വൈഫൈ ക്യാമറ ഉണ്ടോ എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമ്മളൊരു ഹോട്ടൽ റൂം എടുത്താൽ സ്വാഭാവികമായും അവിടുത്തെ വൈഫൈ നമുക്ക് ഉപയോഗിക്കാൻ കിട്ടും. ആദ്യം ഫോൺ അവിടുത്തെ വൈഫൈയുമായി കണക്റ്റ് ചെയ്യുക, എന്നിട്ട് നെറ്റ്വർക്ക് സ്കാനർ പോലെയുള്ള ഏതെങ്കിലും ഒരു വൈഫൈ സ്കാനർ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയിട്ട് സ്റ്റാർട്ട് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ കണക്റ്റ് ആയിരിക്കുന്ന വൈഫൈ മറ്റേതൊക്കെ ഉപകരണങ്ങളിൽ കണക്റ്റ് ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ലിസ്റ്റിൽ ക്യാമറ 1080 എന്നോ സ്പൈ 1080 എന്നോ ഒക്കെയുള്ള പേരുകൾ ഉണ്ടെങ്കിൽ നമുക്ക് സംശയിക്കാവുന്നതാണ്. അത് ചിലപ്പോൾ ഒരു ഒളി ക്യാമറ ആയിരിക്കാം. റൂമിലെയോ ബാത്റൂമിലെയോ ഡ്രസ്സിംഗ് റൂമിലെയോ കണ്ണാടി, ഒരു പക്ഷേ ഒരു 2-way മിറർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അത് പരിശോധിക്കാനായി നമ്മൾ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്യുക, എന്നിട്ട് സംശയമുള്ള കണ്ണാടിക്ക് നേരെ ഒരു ഫ്ലാഷ് ലൈറ്റോ മൊബൈലിൻ്റെ ടോർച്ച് ലൈറ്റോ അടിച്ചു നോക്കിയാൽ ലൈറ്റിൻ്റെ പ്രതിബിംബം തന്നെയാണ് കാണുന്നതെങ്കിൽ അതൊരു സാധാരണ കണ്ണാടി ആയിരിക്കും. അതല്ല, നമ്മൾ ടോർച്ച് അടിച്ച് നോക്കുമ്പോൾ കണ്ണാടിയുടെ മറുപുറം കാണാനാകുന്നെങ്കിൽ അത് ഉറപ്പായും ഒരു 2-way മിറർ ആയിരിക്കും. വേറൊരു മാർഗം, ഈ കാണുന്നത് പോലെ നമ്മുടെ വിരൽ കണ്ണാടിയിൽ സ്പർശിക്കുക. വിരലും പ്രതിബിംബവും തമ്മിൽ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതൊരു ഒറിജിനൽ ഗ്ലാസ് തന്നെയായിരിക്കും. എന്നാൽ നിങ്ങളുടെ വിരൽ പ്രതിബിംബത്തിലെ വിരലിൽ തൊടാൻ കഴിയുന്നെങ്കിൽ, അതായത് വിരലും പ്രതിബിംബവും തമ്മിൽ ഗ്യാപ്പ് ഇല്ലെങ്കിൽ, അതൊരു 2-way മിറർ ആയിരിക്കും. പലതരത്തിലുള്ള ഹിഡൻ ക്യാമറ ഫൈൻഡർ ഡിവൈസുകൾ 1500 രൂപ മുതൽ മാർക്കറ്റിൽ ലഭ്യമാണ്. ഒരു പരിധിവരെ ഒളി ക്യാമറകൾ കണ്ടെത്തുന്നതിന് ഇവ പ്രായോഗികമാണ്. ഏറ്റവും പ്രധാനമായ ഒരു പരിഹാരം, ഒരു വസ്തുവിൽ ഒരു ക്യാമറ ഉണ്ടെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ, അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഉറപ്പായും ആ വസ്തുക്കൾ ഒരു തുണി കൊണ്ടോ മറ്റോ മൂടിയിടുക, അല്ലെങ്കിൽ ക്യാമറ ഉണ്ടെന്ന് സംശയിക്കുന്ന ഭാഗത്ത് ഒരല്പം ടൂത്ത്പേസ്റ്റ് തേച്ചാൽ അഥവാ ക്യാമറ ഉണ്ടെങ്കിലും വിഷ്വൽസ് കിട്ടില്ല. ഈ കാണുന്നത് പോലെ ഒരു ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് മറച്ചാലും വിഷ്വൽ റെക്കോർഡ് ചെയ്യപ്പെടുന്നത് നമുക്ക് ഒഴിവാക്കാം. ഇവയൊക്കെയാണ് ഇന്ന് നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഒളി ക്യാമറകളും അവ കണ്ടുപിടിക്കുന്നതിനുള്ള മാർഗങ്ങളും. ഇത്രയുമൊക്കെ കേട്ടപ്പോൾ സ്വാഭാവികമായി നിങ്ങൾക്ക് തോന്നാവുന്ന ഒരു സംഗതി, ഒരു ഹോട്ടൽ റൂം എടുത്താൽ ഒരു ദിവസം മുഴുവനും വേണ്ടി വരുമല്ലോ ഇതൊക്കെ ഒന്ന് കണ്ടുപിടിക്കാനെന്നാണ്. ഞാനിവിടെ പറഞ്ഞതൊക്കെ ഓരോ സാധ്യതകളാണ്. ഏതൊക്കെ തരത്തിൽ എവിടെയൊക്കെ ഒളി ക്യാമറകൾ ഉണ്ടാകുമെന്നും അവ എങ്ങനെയൊക്കെ കണ്ടെത്താനാകുമെന്നുമാണ്. അതിനർത്ഥം എല്ലാ ഹോട്ടലുകളിലും ഒളി ക്യാമറ ഉണ്ടെന്നല്ല, അതൊരു വിദൂര സാധ്യതയാണെങ്കിൽ പോലും കരുതിയിരിക്കാൻ വേണ്ടി മാത്രം. അഥവാ നിങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ റൂമിലോ ടെക്സ്റ്റൈൽസിലെ ഡ്രസ്സിംഗ് റൂമിലോ ഒളി ക്യാമറ കണ്ടെത്തിയാൽ പരിഭ്രമിക്കാതെ പോലീസ് അധികാരികളെ അറിയിക്കുക. മറ്റൊരാളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന തരത്തിൽ ഒളി ക്യാമറ ഉപയോഗിക്കുന്നത് ജാമ്യമില്ലാത്ത കുറ്റമാണ്. ചില്ലറ കാര്യങ്ങളുടെ മറ്റൊരു അധ്യായവുമായി വീണ്ടും കാണാം. നമസ്കാരം.